സ്ഥലം തന്നെ ഷാഹിദ് റംസാൻ, നിങ്ങൾ എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. മറ്റൊന്നല്ല, ഓണം എക്സാമിന്റെ ടൈം ടേബിൾ നമ്മുടെ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിരിക്കുന്നു എന്നൊരു സന്തോഷ വാർത്ത കൂടിയാണ് ഞാൻ പറയുന്നത്. കമ്പാരിറ്റീവ്ലി അത്യാവശ്യം നല്ല ഒരു ടൈം ടേബിൾ തന്നെയാണ് ഈ ഓണം എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. രണ്ട് ദിവസങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ആ ടൈം ടേബിൾ കൃത്യമായിട്ട് ഞാൻ ഇവിടെ നിങ്ങൾ കാണിക്കുകയാണ്. 8-ാം ക്ലാസ്സിന്റെയും 9-ാം ക്ലാസ്സിന്റെയും 10-ാം ക്ലാസ്സിന്റെയും ടൈം ടേബിൾ ആണ് ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ആ ടൈം ടേബിൾ ഒന്ന് നോക്കിയെടുത്ത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പ്ലാൻ ചെയ്യുക. ഈ എക്സാം നിങ്ങൾക്ക് തകർത്തെറിയേണ്ടതുണ്ട്. ആ എക്സാമിന് വേണ്ടിയിട്ട് തൈലം നിങ്ങളുടെ മുന്നിലേക്ക് കിടിലൻ 15 ഡേയ്സ് ചലഞ്ചുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നതാണ്. അപ്പൊ മാക്സിമം നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക, മാക്സിമം നല്ല മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. കൂടാതെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. ആ സന്തോഷ വാർത്ത പറഞ്ഞതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്സുള്ള എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യുക കേട്ടോ. നാളെയാണ് നമ്മുടെ കുട്ടികളുടെ മെന്റി, അതായത് SSLC-ന്റെയും NAT-ന്റെയും മെന്റി മഹോത്സവം തന്നെ നടക്കുന്നത്. വലിയൊരു ഗെയിം തന്നെയാണ്. ആ ഗെയിമിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ റിവൈസ് ചെയ്യും, പഠിക്കും. എക്സാം പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് കിട്ടുന്ന കുട്ടിക്ക് ആ മെന്റിയിൽ എത്രയാണോ ഏറ്റവും കൂടുതൽ കൗണ്ട് വന്നത്, എത്രയാണോ പബ്ലിക് ലൈവില് ഉണ്ടായിട്ടുള്ളത്, ആ ലൈവിന്റെ അത്രയും ക്യാഷ് പ്രൈസ് ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. അതിൽ നമ്മുടെ ലിസ്റ്റിൽ കാണുന്ന ആദ്യത്തെ 5 പേർക്ക് സമ്മാനമുണ്ട്. അതിൽ ആദ്യ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര ആളുകളെയാണോ കൊണ്ടുവന്നത് അത്രയും ക്യാഷ് പ്രൈസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ അഡ്രസ്സിലേക്ക് എത്തുന്നത്. എല്ലാവരും കാത്തിരിക്കുക. മകളെ ടൈം ടേബിൾ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. അതിൽ പതിവിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം 10-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പരീക്ഷ തുടങ്ങാൻ പോകുന്നത് തന്നെ മാത്തമാറ്റിക്സിലാണ്. ഞാൻ ഗ്യാരണ്ടി തരുന്നു, മാത്തമാറ്റിക്സിൽ ഇവിടെ ഒരു കുട്ടിക്ക് മാർക്ക് കുറയില്ല. നിങ്ങൾ അവസാനം വരെ കണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് മാരത്തോൺ ലൈവുകളും കൂടി കാണുകയാണെങ്കിൽ, ആ ചാപ്റ്ററിൽ നിന്നും ഏത് ചോദ്യം വന്നാലും മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മളിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് 10-ാം ക്ലാസ്സുകാർക്ക് മാത്തമാറ്റിക്സിനെ പേടിക്കേണ്ടതില്ല. അതോടൊപ്പം തന്നെ പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ്, സോഷ്യൽ സയൻസ്. ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട് സോഷ്യൽ സയൻസിൽ. ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് 2 എക്സാമുകൾ ഇല്ല, 1 എക്സാം മാത്രമേ ഉള്ളൂ. മാത്സിനും ഫിസിക്സിനും അതോടൊപ്പം തന്നെ സാമൂഹ്യ ശാസ്ത്രത്തിനും സോഷ്യൽ സയൻസിനും 1 എക്സാം മാത്രമാണ് ആ ദിവസങ്ങളിൽ ഉള്ളത്. മറ്റുള്ള ഇംഗ്ലീഷിനും 1 ദിവസമാണ്. എന്നാൽ വെള്ളിയാഴ്ച നിങ്ങൾക്ക് മലയാളം ഫസ്റ്റും മലയാളം സെക്കൻഡും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹിന്ദി ബയോളജി ഒരുമിച്ചാണ് വരുന്നത്. കെമിസ്ട്രിയും 1 ദിവസം മാത്രമാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും സൗകര്യപ്രദമായി പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൈം ടേബിൾ ആണ് തന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആശ്വസിക്കാം. അതോടൊപ്പം തന്നെ 9-ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് സാമൂഹ്യ ശാസ്ത്രവും ഹിന്ദിയും കെമിസ്ട്രിയും മാത്സും ബയോളജിയും മാത്രം 1 ദിവസം ഒന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം 2 എണ്ണം വീതമുണ്ട്. അതും നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് വരുന്നത്. നന്നായിട്ട് പഠിക്കാനുള്ള സമയമുണ്ട്. തിങ്കളാഴ്ചയാണ്. അതായത് മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം ഗ്യാപ്പ് കിട്ടിയതിന് ശേഷമാണ് 9-ാം ക്ലാസ്സിലെ കുട്ടികൾ മാത്സിലേക്ക് വരുന്നത്. ബാക്കിയുള്ള സബ്ജക്ട് അതേപോലെ തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അവർക്കൊരു സങ്കടം എന്ന് പറയാൻ സാമൂഹ്യശാസ്ത്രം സങ്കടം ഇല്ല, സ്റ്റാർട്ടിംഗ് തന്നെ സാമൂഹ്യശാസ്ത്രമാണ്. അതാണ് ഒരുപാട് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പഠിക്കാനുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 8-ാം ക്ലാസ്സിൽ പൊതുവെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ടൈം ടേബിൾ തന്നെയാണ്. മാത്തമാറ്റിക്സ് അവസാനത്തിലാണ്. സാമൂഹ്യ ശാസ്ത്രത്തിനൊക്കെ ഒരുപാട് സമയം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ശരിയും ഞായറും നിങ്ങൾക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. അത് നമുക്ക് മാക്സിമം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. സൈലം നിങ്ങളോടൊപ്പം ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. മെന്റിയുടെ കാര്യം മറക്കണ്ട. നാളെ രാത്രി കൃത്യം നിങ്ങൾ 7 മണിക്ക് വരിക, സൈലത്തിലേക്ക് വരിക. നമുക്ക് അവിടെ കാണാടാ. സോ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ എല്ലാ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. സോ കൂടുതൽ ഉപകാരപ്രദമായുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഷാഹിദ് റംസാൻ, ബൈ ബൈ.